നാടക പുരാണം അല്ലെങ്കിൽ നാടകസ്വര കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ഈ പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് മാവേലിക്കര പൊന്നമ്മയുടെ നാടക പ്രവേശനം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സഭാസം കുഞ്ഞുങ്ങൾ ഭാഗവതരെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ ഇങ്ങേരുടെ ഇവരുടെ നാടക പ്രവേശനവും വളരെ രസകരമായ ഒരു രംഗ പ്രവേശനമാണ്. അപ്രതീക്ഷിതമായി എങ്ങനെയോ വന്നുപെട്ട് അല്ലെങ്കിൽ കാലം പറഞ്ഞിട്ട് വന്ന ഒരു നടിയെ മാതിരിയാണ് മാവേലിക്കര പൊന്നമ്മയും നാടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ മതപരമായും ജാതിപരമായും അങ്ങേയറ്റം നെമ്മാടിത്തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുന്ന പോലും വ്യഭിചാരവും അഴിഞ്ഞാട്ടവുമായി പ്രമാണിമാരും ആഢ്യമുള്ളവരും കാണുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് മാവേലിക്കര പൊന്നമ്മ നാടക പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്നത്. പ്രധാനമായും അതിന് പ്രധാന കാരണം ലശപ്പ് തന്നെയാണ് കേട്ടോ, ലശപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഈ ജോലി ഏത് സ്ത്രീക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണെന്ന് അവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അവർ കന്യാവേദിയിലേക്ക് വന്നത്. അമ്മ നാരായണി നാണി എന്ന് വിളിക്കുന്ന കൊട്ടാരം അടിച്ചു തളിക്കാരി, അച്ഛൻ കൃഷ്ണൻ നമ്പൂതിരി ഹോമപുരയിലെ ജോലിക്കാരനാണ്. ഇവർക്ക് 3 മക്കൾ, അതിൽ 2-ാമത്തെ മകളാണ് പൊന്നമ്മ. പൊന്നമ്മയുടെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അവർക്ക് ഹിന്ദി കൂടി പഠിക്കേണ്ട അവസരം കിട്ടി. ഹിന്ദി പ്രചാര സഭയുടെ ഭാഗമായി ഹിന്ദി ഫ്രീയായി പഠിക്കാൻ പറ്റിയതുകൊണ്ട് ഹിന്ദിയും പഠിച്ചു. അതുകൊണ്ട് ചിലര് പൊന്നമ്മയെ ഹിന്ദി പൊന്നമ്മ എന്ന് വിളിക്കാറുണ്ട്. സംഗീതത്തിന് അഭിരുചിയുള്ള കുടുംബമായതുകൊണ്ട് തിരുവനന്തപുരം മ്യൂസിക് അക്കാദമിയിൽ സംഗീതവും പഠിച്ചു. ആ കാലത്ത് അവരുടെ കുടുംബക്കാരനായ തകിരി വിദ്വാൻ രാഘവൻ ചേട്ടനുമായിട്ട് വിവാഹം നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന്റെ മരണം നടന്നു. അമ്മയ്ക്ക് കണ്ണിന് രോഗമായി, 2 കണ്ണും കാണാതെയായി. അങ്ങനെ കണ്ണു കാണാത്ത അമ്മയും 3 കുട്ടികളും അമ്മാമ്മയുടെ വീട്ടിൽ താമസമായി. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് മാത്രമായിരുന്നു പിന്നെ അവരുടെ ഉദ്ദേശം. ആ പല ഭാഗത്തേക്കും അപേക്ഷകൾ അയച്ച് കാത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് 3 പേർ വീട്ടിലേക്ക് വരുന്നത്. അതിൽ ഒന്ന് അന്നത്തെ ഏറ്റവും സുപ്രസിദ്ധനായ നാടക നടൻ വൈക്കമ്മണി, 2-ാമത്തെ ശങ്കുണ്ണിച്ചേട്ടൻ എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയ ഹാർമോണിസ്റ്റ്. പിന്നത്തെ ആളുകൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അടുത്ത വീട്ടിലെ ഒരു പയ്യനാണ്, ഒരുപക്ഷെ വഴി കാണിക്കാൻ വേണ്ടി വന്നതായിരിക്കാം. 3 പേരും വന്നു, അമ്മാമ്മയായിട്ട് സംസാരിച്ചു. അമ്മാമ്മ പറഞ്ഞു വരാനും പൊന്നമ്മയെ വിളിച്ചു, ഒരു പാട്ട് പാടിച്ചു അവരെ കൊണ്ട്. ഇവിടെ നന്നായി പാട്ട് പാടി. അത് കഴിഞ്ഞ് അവര് ഒരു കത്ത്, ചെറിയൊരു ഒരു അഡ്രസ് എഴുതി കൊടുത്തു. അഡ്രസ് എഴുതി അമ്മാമ്മയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങള് ഒരു നാടകം തുടങ്ങാൻ പോവുകയാണ്, ആ നാടകത്തിലേക്ക് നടിയായിട്ട് പാടുന്ന ഒരു കുട്ടിയെ വേണം, അതുകൊണ്ട് പൊന്നമ്മയെ തെരഞ്ഞു വന്നതാണ്. ഇവിടുത്തെ സൗകര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു അഡ്രസ്സ് ഇവർ കൈ കൊടുത്തു. അമ്മാവിനത് നാടകമാണെന്ന് കേട്ടോട് കൂടിയിട്ട് അഡ്രസ് കൈ ചൂട്ടി ആ 10,000 രൂപ ഇട്ടച്ചു. പിന്നെ അവരെന്തൊക്കെയോ സംസാരിച്ചു, ഇറങ്ങിപ്പോയി. പക്ഷെ നാടകം എന്ന് കേട്ടപ്പോ പൊന്നമ്മയുടെ മനസ്സിലൊരു ലിട്ട് കൂട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ, ഈ അടുത്ത കാലത്താണ് നാടകം എന്ന് പറയുന്ന സാധനം പൊന്നമ്മ ആദ്യമായിട്ട് കാണുന്നത്. അത് കണ്ടപ്പോ തന്നെ അവർക്ക് അതിനോട് വല്ലാത്തൊരു ആകാംക്ഷ തോന്നി. ആ നാടകം വേലുപിള്ളയുടെ കൊട്ടയിൽ നടന്ന കൗടില്യ കുടീരം എന്നുള്ള നാടകമായിരുന്നു. പക്ഷെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് വീണ്ടും വന്നു. അതിൽ 2 പേര് മാത്രം, ഒന്ന് വൈക്കമ്മണിയും ചെങ്കുണ്ണിച്ചേട്ടനും. അവർ വന്ന് അമ്മാവനായിട്ട് കുറച്ച് വർത്തമാനം പറഞ്ഞു. പക്ഷെ ആ വർത്തമാനം കുറച്ച് ശബ്ദം ഏറിക്കൊണ്ടുവന്നു. അപ്പൊ എന്തോ പ്രശ്നത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോ പൊന്നമ്മയും രാഘവൻ ചേട്ടനും കൂടി കാര്യം തിരക്കി. അപ്പോൾ അവരൊരു 4-5 കത്ത് വരെ കൈ കൊടുത്തു. അതിൽ ഒരു കത്ത് ഇപ്രകാരമായിരുന്നു, നമ്മളെല്ലാം സംസാരിച്ച പ്രകാരം ഇവരെ എഴുതിയ മാതിരി ഒരു കത്ത്, നമ്മളെല്ലാം സംസാരിച്ച പ്രകാരം ഞങ്ങൾ ഇന്ന ദിവസം ഞങ്ങൾ റിഹേഴ്സലിന് വരും, നിങ്ങൾ പറഞ്ഞ മുഴുവൻ സംഖ്യയും ഇയാൾ വശം കൊടുത്തയക്കണം എന്ന് പറഞ്ഞിട്ടൊരു കത്ത്. അപ്പൊ ആരാണ് ഇയാൾ എന്ന് ഇവർ നോക്കിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്
അന്ന് ഇവരെ കൂടെ വന്നിരുന്ന അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരനായിരുന്നു. അയാൾ ഇവരെ അറിയാതെ ഇവരുമായിട്ട് ബന്ധപ്പെടുകയും കത്താറുപാടുകൾ നടത്തുകയും നല്ലൊരു സംഖ്യ വാങ്ങി മുങ്ങുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ നാടകം കളിക്കാതെ നിവൃത്തിയില്ലാന്ന് നാടക സംഘക്കാര്. കാരണം അവര് പറഞ്ഞ ഇവര് തന്നു ഇവര് കൊടുത്തയക്കുന്ന രക്ഷാണെന്നൊരു ധാരണയിലാണ് അവർ നടക്കുന്നത്. അവര് ഇവരെ ഉറപ്പ് കേട്ട് ഇങ്ങനെ ടിക്കറ്റ് അടിച്ചു, വിൽപ്പന തുടങ്ങി, വേണ്ടപ്പെട്ട ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി, നാടകം അടുത്തടുത്ത് തുടങ്ങി. അധികം ദിവസവുമില്ല, ഇനി വേറൊരു നടിയെ കണ്ടെത്തി നാടകം കളിക്കാനുള്ള സമയമില്ല. അത് ഒരു വശത്ത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ത് കൽപ്പിച്ചു, എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവര് നേരെ പിന്നെ വൈക്കം മണിയെ പോയി കാണുകയും നാടകം കളിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു. അവിടെ പോയി അവരായി സംസാരിച്ചു, അവരോട് കുറച്ച് പണം അഡ്വാൻസ് വാങ്ങിച്ചു, പിന്നെ സ്ക്രിപ്റ്റ് വാങ്ങിച്ചു. സ്ക്രിപ്റ്റ് കേശവദേവിന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞ നാടകമായിരുന്നു. പക്ഷെ അത് വാങ്ങി വീട്ടിലെത്തിയോടുകൂടിയാണ് വീട്ടിൽ വേറൊരു വിപ്ലവം. കാരണം അമ്മ ഈ വരാൻ പോകുന്ന ജാതിപരമായ പ്രശ്നങ്ങളും പിന്നെ അതിന്റെ കോലാഹലങ്ങളും ഓർത്ത് അവര് ആത്മഹത്യക്ക് ഒരുങ്ങുന്നു, എന്തിനും തയ്യാറായി, ഇത് വേണ്ട എന്ന രീതിയിൽ അവര് ബഹളങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ ഇവരെല്ലാം പറഞ്ഞ് അമ്മയെ പറഞ്ഞ് സമാധാനപ്പെടുത്തി എന്തായാലും നാടകത്തിന് അഭിനയിക്കാൻ വേണ്ടി വിധിയാവും. അങ്ങനെ നാടക ദിവസം അടുത്തു. അധികം റിഹേഴ്സൽ ചെയ്യാനില്ല, എങ്ങനെയാ നാടകം കളിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയാത്ത മെയിൻ റോൾ അഭിനയിക്കുന്ന ഒരു നടി. നാടകത്തിന്റെ അന്ന് എല്ലാവർക്കും ഭയമായി. കാരണം ആദ്യമായിട്ട് അഭിനയിക്കുന്നൊരു പിന്നെ വലിയൊരു നാടക കമ്പനിയുടെ മെയിൻ നടി, അന്നത്തെ സുപ്രസിദ്ധനായ എഴുത്തുകാരൻ. അങ്ങനെ നാടകം തുടങ്ങി. നമ്മളെ കുഞ്ഞുകുഞ്ഞുവിനെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ ഒരു ഗംഭീരമായ സംഗീതം ആരംഭിക്കുകയും ജനങ്ങൾ മുഴുവൻ ഈ സംഗീതത്തിൽ പുതിയ ശബ്ദവും പുതിയ രാഗങ്ങളും ഒക്കെ കേട്ടോടുകൂടി ജനങ്ങൾ മുഴുവൻ ഇവരെ കൂടെ വരികയും നാടകം ആ സീൻ ഗംഭീരമായി മാറുകയും അതോടുകൂടി നമ്മുടെ കഥാകൃത്ത് ഓടി വരികയും കേശവദേവ് ഓടി വരികയും കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോളെ ഇനി നമ്മളെ രക്ഷപ്പെട്ടു, ഇത് നമുക്ക് 90% മാർക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് ഭയമില്ലാതെ നാടകം കഴിക്കാം. അപ്പൊ ഇത് എന്നായിരുന്നു ദിവസം എന്ന് പൊന്നമ്മയോട് ചോദിച്ചാൽ പൊന്നമ്മ പറയും, ദിവസം എന്നാണ്, കൊല്ലം എന്നാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഇത് കേശവദേവിന്റെ കണ്ണു നിറഞ്ഞ ദിവസമായിരുന്നു ഞാനന്ന് നാടകം കഴിച്ചതും എന്റെ നാടക വിജയം ഉണ്ടായത്. അതോടുകൂടി പൊന്നമ്മ കേരളത്തിലെ മലയാള നാടക വിജയത്തിലെ സുപ്രസിദ്ധ നടിയായി. പിന്നെ ആയിരക്കണക്കിന് നാടകങ്ങൾ കളിക്കുകയും ഒരുപാട് നാടക സംഭവങ്ങളുമായി സ്വദേശത്തും വിദേശത്തും ഒരുപാട് നാടകങ്ങൾ അവർ ചെയ്യുകയുണ്ടായി. അതുമാത്രമല്ല, ഈ നാടകത്തിന് ഇറങ്ങിയതിനു ശേഷം സമൂഹമായിട്ട് ഉണ്ടാകുന്ന വിപ്ലവകരമായ കാര്യങ്ങൾ, ഒരു സ്ത്രീ ആദ്യമായിട്ട് മലയാള നാടകവേദിയിൽ വന്നപ്പോൾ ഉണ്ടാകുന്ന അതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായ ജീവിതമായിരുന്നു ഇവരുടെ അവിടുന്ന് അങ്ങോട്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വളരെ രസകരമായി ഇതേമാതിരി വീണ്ടും ഒരു നാടക പുരാണങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് നമസ്കാരം.